ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംലി കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കപ്പ വരട്ടിയതാണ്. വെല്ലവും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്പൂണോളം തന്നെ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് നിലക്കടല. നിലക്കടലയൊക്കെ നല്ല പ്രോട്ടീനായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബദാം, മറ്റുള്ള നട്സുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ 2 ആണി വെല്ലാണ് ഉരുക്കിയെടുത്തത്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഈ ഒരു കപ്പ വരട്ടിയത്. ഇതിലേക്ക് നമ്മൾ നല്ല നല്ല സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ടീനേജ്സിനും മുതിർന്നവർക്കും ഒക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുള്ളത്, 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര ഒരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 1 കപ്പ് തേങ്ങ ഞാൻ ചരിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പഴയകാലത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വിഭവത്തെക്കുറിച്ച് അറിയായിരിക്കും. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതും അവരൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ളതൊന്നും അറിയാൻ സാധ്യതയില്ല. കാരണം അവർക്കൊക്കെ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിനോടാണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള വിഭവങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ കൗമാരക്കാർക്കൊക്കെ ഈ ശർക്കര ചേർത്ത് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ, അതുപോലെ നട്സൊക്കെ കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ ഇതാ തേങ്ങ കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കപ്പ പുഴുങ്ങി വെച്ചത്, കപ്പ കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണിത്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ അവളുടെ പറമ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ കപ്പയാണ്. അപ്പോൾ നാടൻ കപ്പയാണ്. പിന്നെ ഇത് കുറച്ചൊന്ന് ഉടച്ച്, കപ്പ ഉടച്ച് ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നമുക്കൊക്കെ അതാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ ഉടക്കാത്ത കപ്പയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കപ്പ ഉടക്കാതെ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. രണ്ടും നല്ല ടേസ്റ്റാണ്. പക്ഷേ കുറച്ച് ഉടച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം കുറച്ച് ഉടച്ചതാണ്. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഈ കപ്പയും ഈ ഒരു നമ്മുടെ ശർക്കര ായിട്ട് ഒന്ന് മിക്സ് ആവാനുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പ വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ഒരു വൈകുന്നേരത്തെ ഒരു കട്ടൻ ചായയോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. ഈ ഒരു കപ്പ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത്. ശരിക്കും അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കപ്പ വരട്ടിയത്. ഞാനിത് കൂടെ കൂടെ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത്. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കപ്പ വരട്ടിയത്. നമുക്ക് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. പിന്നെ നല്ലൊരു ഹെൽത്തിയാണ്. എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു വിഭവം തന്നെയാണ് ഈ കപ്പ വരട്ടിയത്. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെയാണ് പറയാറ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.